Hi, I am Rojes, Managing Director of Alpha Academy. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠനത്തിൽ ഒരല്പം പുറകിലേക്ക് പോയാൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞാൽ ഉടൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന മറ്റ് ചില വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അവരത്രയധികം സമയം പഠിക്കുന്നത് കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ പരീക്ഷ എഴുതിയാലും ഫുൾ മാർക്കാണല്ലോ കിട്ടുന്നത്, ഞാനെന്താണ് പഠിച്ചാലൊന്നും മാർക്ക് കിട്ടാത്തത്. അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നത് അവരെന്താ ജനിച്ചപ്പോഴേ അവർക്ക് ഭയങ്കര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണോ, എനിക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്, അവരിൽ നിന്നും ഞാനും തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എൻ്റെ പഠന കാര്യങ്ങളിൽ എന്താണ് ഒരു കുറവ് വരുന്നത്. ഏറ്റവും മികച്ച മാർക്കുകൾ സ്കോർ ചെയ്ത ഏറ്റവും നല്ല വിജയങ്ങൾ നേടുന്ന വിദ്യാർത്ഥികളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വഭാവമാണ്. ഈ ഒരു ചിന്ത ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് വരുന്നത് ശരിക്കും നല്ലത് തന്നെയാണ് എന്ന് ഞാൻ പറയും. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നാം റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല വിജയം നേടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എനിക്കത് നേടാൻ സാധിക്കാതെ വരുന്നത് എന്നൊരു ചിന്ത നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് ആൻസറായി കൊണ്ടുവരേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തതെന്ന് പറയുന്നത്, ഈ വിജയികളാകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരെപ്പോഴും അവരെക്കുറിച്ച് നല്ല വിശ്വാസമുള്ള വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എനിക്കിത് സാധിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്, ബിലീവ് ഇൻ യുവേഴ്സെൽഫ്. നമ്മളെക്കുറിച്ച് നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നിരന്തരമായി പരിശ്രമിക്കുന്നതിലൂടെ, ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ചതാക്കുന്നതിലൂടെ എനിക്ക് ഏത് വിജയവും നേടാൻ കഴിവുള്ളൊരു വിദ്യാർത്ഥിയാണ് എന്നൊരു ചിന്ത നമ്മിലേക്ക് ആദ്യം കൊണ്ടുവരിക. നമ്മളെക്കുറിച്ചൊരു വിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, ഏറ്റവും നല്ല വിജയം നേടുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്. നമുക്ക് കിട്ടുന്ന സമയത്തെ നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours, അതിൽ 6 hours നാം ഉറങ്ങുന്നത് മുതൽ എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ 18 hours, നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ 6 hours ഏറ്റവും ശാന്തസുന്ദരമായി എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, അങ്ങനെ സുഖമായി ഉറങ്ങുന്നത് മുതൽ ബാക്കിയുള്ള 18 hours സമയത്തെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള വിദ്യാർത്ഥികളായിരിക്കും വിജയം നേടുന്ന വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ നാമും ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തുക. കൃത്യമായി സമയത്തെ ക്രമീകരിക്കുവാൻ, കൃത്യമായി ഓരോ സമയത്തും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാകുക, കൃത്യമായ പ്ലാനിംഗ് ഉള്ളവരാകുക. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വിജയം നേടുന്ന ഏറ്റവും നല്ല മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ഓരോ ഡ്യൂട്ടീസിനെയും കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അവർ. ഈ ഒരു മെത്തേഡ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കോപ്പി ചെയ്യുക. എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത്? ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. അത് പഠിക്കുന്നതിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്, ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്യേണ്ടത് ഏതാണ്, പഠനത്തെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ, നമ്മൾ ചെയ്യേണ്ട ഓരോ ദിവസത്തെയും റൊട്ടീൻ ആക്ടിവിറ്റീസിനെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ, പഠനത്തിന് ഞാൻ എത്ര സമയം മാറ്റിവെക്കണം, എക്സസൈസിന് ഞാൻ എത്ര സമയം മാറ്റിവെക്കണം, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എത്ര സമയം മാറ്റിവെക്കണം, പേരൻസിനോടൊപ്പം എൻജോയ് ചെയ്യാൻ ഞാൻ എത്ര സമയം മാറ്റിവെക്കണം, എല്ലാത്തിനെയും പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിവുള്ള വിദ്യാർത്ഥിയായി മാറുക. ഇങ്ങനെ സമയത്തെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട്, നമ്മുടെ ഡ്യൂട്ടീസിനെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട്, നമ്മെക്കുറിച്ച് തന്നെ നല്ല വിശ്വാസവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും 100% വിജയം നാം നേടിയെടുക്കുമെന്നുള്ള ട്രസ്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിച്ചാൽ ആ വിദ്യാർത്ഥി ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും എത്ര ഉയരങ്ങളിലേക്കും പറന്നുയരാൻ, 100% റിസൾട്ടിലേക്ക് കുതിച്ചുയരാൻ ആ വിദ്യാർത്ഥിക്ക് കഴിയുക തന്നെ ചെയ്യും. ഓർക്കുക വീണ്ടും, ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ.